പതിനാറാം നൂറ്റാണ്ടിൽ ഭാരതത്തിന്റെ പ്രേക്ഷിതനായിരുന്ന ഈശോസഭാ വൈദികൻ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ രക്തസാക്ഷിത്വ തിരുനാളാണെന്ന്. തന്റെ പോർച്ചുഗീസ് പേര് മാറ്റി തമിഴിന്റെ ചേരുള്ള അരുളാനന്ദർ എന്ന പേര് അവൻ സ്വീകരിച്ചു. വചനത്തിൽ ആനന്ദിക്കുന്നവനെന്നർത്ഥം. നമ്മുടെ ദൈവവിളി നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൈവത്തിനെ പരീക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും അത് എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. ഭാരതത്തിന്റെ സ്നാപക യോഹന്നാൻ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. ഇന്ന് നാഥൻ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യവുമായി അയക്കുന്ന ഭാഗം തന്നെയാണ് മർക്കോസ് 6:7-13 വരെ. സ്നാപകന്റെ വധത്തെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ചുറ്റുവട്ടത്താണ് സുവിശേഷകൻ ഈ ഭാഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രേക്ഷിത ദൗത്യം രക്തസാക്ഷിത്വത്തോടും ശിഷ്യത്വം മാരകമായ എതിർപ്പുകളോടും ഇഴചേരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനായിരിക്കും അത്. അപ്പോസ്റ്റലൈൻ എന്നൊരു വാക്കാണ് ഇവിടെ അടിസ്ഥാനം. മർക്കോസ് 6:7 അവകാശങ്ങളും അധികാരവും നൽകി ചുമതലപ്പെടുത്തി അയക്കുക എന്നാണ് അർത്ഥം. തിന്മയുടെ ആധിപത്യത്തിനെതിരെ നാഥന്റെ യുദ്ധത്തിൽ പങ്കാളികളാകാൻ തന്നെയാണ് ഈ ദൗത്യം. ദൗത്യം മാത്രമല്ല, മർക്കോസ് 1 നാഥൻ ദുഷ്ടാരൂപികളുടെ നേരെ പ്രയോഗിക്കുന്ന അധികാരം എക്സൌസിയ തന്നെയാണ് ഈ അപ്പോസ്റ്റലന്മാർക്കും നൽകപ്പെടുന്നത്. അപ്പോസ്റ്റോലീൻ എന്ന വാക്ക് തന്നെയാണ് ഹെറോദേസ് ആളയച്ച് സ്നാപകനെ ബന്ധനസ്ഥനാക്കി ആളയച്ച് അവന്റെ തലയറുത്തു എന്നൊക്കെ പറയുമ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. മർക്കോസ് 6:17-27 ഹെറോദേസിന്റെ വിഭവ സമൃദ്ധമായ ആഡംബര വിരുന്നിന്റെ വിപരീത ദിശയിലാണ് വഴിച്ചോറും മറുതുണിയും പോലുമില്ലാത്ത ശിഷ്യരുടെ ലാളിത്യത്തെ നാഥൻ ആവശ്യപ്പെടുന്നത്. ദൈവം അയച്ച ആളുകളെ കൊല്ലാനും കല്ലെറിയാനും ലോകം ആളയച്ചുകൊണ്ടിരിക്കും ബലം പ്രയോഗിച്ചുകൊണ്ടും. അവരുടെ മുൻപിലും മറകളില്ലാതെ പരേസ്യ ലജ്ജിക്കാതെ അനൈഡിയ സുവിശേഷം പ്രസംഗിക്കാൻ നാഥൻ നമ്മെ ശക്തിപ്പെടുത്തി അയക്കുകയാണ്. സ്നാപകൻ ക്രിസ്തുവിലേക്കുള്ള ചരിത്ര വഴിയിലെ അവസാന നിണസാക്ഷിയായിരിക്കാം. നാഥൻ പറയുന്നു, ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുന്നവളാണ്. ആബേൽ മുതൽ ഇങ്ങോട്ട് സഖറിയ വരെയുള്ള പ്രവാചകന്മാരുടെ ചോര നുണഞ്ഞവൾ. Luke 11:51 Matthew 23:35 ഇന്ന് സുവിശേഷത്തെ നിഷേധിക്കുന്നവർക്ക് നേരെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് പടിയിറങ്ങുക എന്ന് നാഥൻ പറയുമ്പോൾ ആ അവസരത്തിൽ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. വിധിനാളിൽ അവരുടെ ഗതി ഗന്ധകാഗ്നിയിലെരിഞ്ഞ സോദോമിനേക്കാളും ഗൊമോറയേക്കാളും കഷ്ടമായിരിക്കുമെന്ന്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യോഹന്നാൻ ബന്ധനസ്ഥനായതറിഞ്ഞ നിമിഷം മുതൽ നാഥൻ നടത്തുന്ന ഈ പ്രഖ്യാപനം ഇന്നത്തെ ധ്യാനചിന്തയുടെ മാറിൽ വിരാജിക്കുന്നത് അതുകൊണ്ടാണ്. Mark 1:15 ഇന്ന് Hebrews 12:18 മുതൽ വന്നെത്തിച്ചേർന്ന ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് തന്നെയാണ് അത് പറയുന്നത്. സാദൃശ്യങ്ങളുടെയും ഉപമകളുടെയും കഥകളുടെയും കാലം കഴിഞ്ഞു. യാഥാർത്ഥ്യങ്ങളുടെയും ദൈവസമാഗമത്തിന്റെയും കാലമായി. ഇനി നാം ദൈവത്തെ മുഖാമുഖം കാണാൻ ഉടൻ തയ്യാറാകണം. അവിടെ ആബേലിന്റെ രക്തത്തെക്കാളും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന, നിലയ്ക്കാതെ വിളിച്ചു പറയുന്ന ക്രിസ്തുവിന്റെ ശബ്ദമുണ്ട്. ആബേൽ മുതൽ ഇങ്ങോട്ട് പ്രവാചകരെ തള്ളുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് അതൊരു മൃത്യുപേര് തന്നെയാണ് അനുദപിച്ചില്ലെങ്കിൽ. ഇന്ന് സങ്കീർത്തനം 48 ജെറുസലേമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന സത്യവും മറ്റൊന്നല്ല. BC 701 അസീറിയൻ ചക്രവർത്തി മഹായുദ്ധപ്രഭുവായ സെന്നാക്കരിബ് ജെറുസലേം വളഞ്ഞു പിടിക്കാൻ നോക്കി, വിജയിച്ചില്ല. 2 Kings 19 അന്ന് ജെറുസലേം ജനത തീർച്ചപ്പെടുത്തി ദൈവം തങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് എന്തു വന്നാലും ജെറുസലേം വീഴില്ല എന്ന്. ക്രമേണ ഇതൊരു അഹങ്കാരവും ധാർഷ്ട്യവുമായി മാറി. അതിനാൽ ജെറുസലേം അനീതിയിൽ വിളങ്ങി. ഒരിക്കലും വീഴില്ലാത്ത ഒരു മന്ത്രശക്തി ജെറുസലേമിനുള്ളതുപോലെ അവർ കരുതി. മിക്കാ പ്രവാചകൻ പക്ഷേ കഠിനമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, അനുദപിച്ചില്ലെങ്കിൽ ജെറുസലേമും വീഴുമെന്ന്. Micah 3:12 പക്ഷെ ജനം അത് ചെവിക്കൊണ്ടില്ല. പിന്നീട് ഒരു നൂറ്റാണ്ടിന് ശേഷം അതിലും ഉച്ചത്തിൽ ജെറമിയ ആസത്യം വിളിച്ചു പറഞ്ഞു. ജനം വീണ്ടും കേട്ടില്ല, അവർ ചെവിയടച്ചു കളഞ്ഞു. ഒടുവിൽ BC 586 ബാബിലോൺ ചക്രവർത്തി നബുക്കദ്നേസറിന്റെ തേർവാഴ്ചയിൽ ജെറുസലേം നിലംപരിശായി. ഇന്ന് സങ്കീർത്തനം 48 വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരിക്കലും കുലുങ്ങില്ല എന്ന് ജെറുസലേമിന്റെ ധാർഷ്ട്യത്തിന്റെ ഒരു ചുവ കണ്ടേക്കാം. ഇന്നലെ നാം വിശുദ്ധ ജോൺ കാസിയൻ നിർദ്ദേശിച്ച അർത്ഥതലങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. അതിൽ വാച്യാർത്ഥത്തിൽ ചരിത്രപരമായി ചിന്തിച്ചാൽ സങ്കീർത്തനം 48 ഒരു പരാജയമാണ്, ഒന്നല്ല പലവട്ടം. അതിനാൽ ധാർമ്മിക അർത്ഥത്തിൽ നാം ജെറുസലേമിനെ നോക്കി കണ്ടു തുടങ്ങണം. ഇന്നലെ നാം ചെയ്തതുപോലെ തന്നെ ജെറുസലേം അപ്രകാരമാണെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഉള്ളറ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നന്നായി പണിതിണക്കിയ ആ ദൈവനഗരം. അപ്പോൾ ശ്ലീഹായോടൊപ്പം നമുക്കും അഭിമാനത്തോടെ പറയാനാകും, നമ്മൾ ഒരു നാളും കുലുങ്ങുകയില്ല, തകരില്ല എന്ന്. Romans 8:31 നാഥന്റെ കയ്യിൽ നിന്ന് അവന്റെ ആടുകളെ തട്ടിയെടുക്കാൻ ആർക്കും ആവില്ല. Johannan 10:28 പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം. ഇന്നലെ Johannan 10:27 നമ്മോട് പറഞ്ഞതുപോലെ നാഥന്റെ ആടുകൾ അവന്റെ സ്വരം കേൾക്കും, അവനെ അനുഗമിക്കുകയും ചെയ്യും. പ്രവാചകന്മാരുടെ സ്വരങ്ങൾ തല്ലിക്കെടുത്തി വരുന്നതുപോലെ അല്ല ഇത്. അത്യുച്ചത്തിൽ നമ്മോട് വിളിച്ചു പറയുന്ന നാഥന്റെ സ്വരമാണ്.